ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിബി ബൈ ലിബിയുടെ അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇതും ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഡീഫൻ ബേക്കർ ലേക്കിലേക്ക് പോയതിൻ്റെ ഒരു വ്ളോഗാണിത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് സസ്കേച്ചൻ പ്രോവിൻസിലെ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 42-45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഡീഫൻ ബേക്കർ ലേക്കിലേക്ക്. അപ്പോൾ സസ്കേച്ചൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് മെയിനായി അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രൊവിൻസ് ആണ്. അതുകൊണ്ട് പോകുന്ന വഴിയെല്ലാം തന്നെ നമുക്ക് ഒത്തിരി ഫാം ലാൻഡ്സ് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പതിയെ ഡീഫൻ ബേക്കർ ലേക്കിലെത്തി. ലെറ്റ് ദ ബ്ലൂ സ്കൈ മീറ്റ് ദ ബ്ലൂ സീ ആൻഡ് ഓൾ ഇസ് ബ്ലൂ ഫോർ എ ടൈം എന്ന ചൊല്ല് അനർത്ഥമാക്കും വിധം മുകളിൽ നീലിവിരിച്ചു കിടക്കുന്ന ആകാശവും താഴെ പരന്നു കിടക്കുന്ന ഡീഫൻ ബേക്കർ ലേക്കും വിവരിക്കാനാവാത്ത വിധം ഒരു അനുഭൂതി തന്നെയായിരുന്നു അത്. അപ്പോ ഇതാണ് നമ്മുടെ ഗാർഡിനർ ഡാം. ഈ ഡാം ഏകദേശം 1967 നിർമ്മിതമായത്. ഇത് പ്രധാനമായും അഗ്രികൾച്ചർ ഇറിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നതിനും പിന്നെ ചുറ്റുമുള്ള പ്രദേശത്തേക്കുള്ള വാട്ടർ സപ്ലൈക്കും ഫ്ലഡ് കൺട്രോളിനും അതർ റിക്രിയേഷൻ പർപ്പസസിനും വേണ്ടിയിട്ട് നിർമ്മിതമായിട്ടുള്ളൊരു മൾട്ടി പർപ്പസ് എർത്ത് ഫിൽ ഡാമാണിത്. നമ്മളിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഹെവിൻ്റെ തുംകോവിയും അതേപോലെ ഞാനും ഹെവിനും കൂടെയുള്ള മാണിക്യക്കല്ലാലൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഷോർട്സൊക്കെ കാണാത്തവർ അതൊന്ന് പോയി കാണണേ. പിന്നെ ഇതിനടുത്തായിട്ട് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വിസിറ്റർ സെൻറ്റർ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി കാണാം. ഈ വിസിറ്റർ സെൻറ്ററിനുള്ളിലായി നമുക്ക് പ്രധാനമായും ഡീഫൻ ബേക്കർ ലേക്കിനെ കുറിച്ചും അതേപോലെ തന്നെ ഗാർഡിനർ ഡാമിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻസ് ധാരാളമായി കാണാവുന്നതാണ്. അതേപോലെ തന്നെ മേജർ ഹിസ്റ്റോറിക് ഇവൻസിൻ്റെ എല്ലാം ഒരു ഡിസ്പ്ലേ ബോർഡും ഇവിടെയുണ്ട്. പ്രധാനമായും ഡാമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ തന്നെ ഡാമിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ മറ്റൊരിടത്തായി നമുക്ക് കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് കാണാവുന്നതാണ്. അവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വുഡൻ ബൗൾസും അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസിൻ്റെയൊക്കെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. തൊട്ടടുത്തായിട്ട് സസ്കാച്ചുവാനിലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ജീവജാലങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും അതിൻ്റെ മോഡൽസിൻ്റെ ഒരു ഡിസ്പ്ലേയും ഒക്കെ ഉണ്ട്. ഇത് കോമൺലി കണ്ടുവരുന്ന മീനുകളാണ്. ഈ കാണുന്നത് സസ്കാച്ചുവാനിലെ കോമൺലി കണ്ടുവരുന്ന സ്നേക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബോർഡാണ്. നമ്മൾ പണ്ട് ഓർത്തിരുന്നത് ഇവിടെ സ്നേക്സ് ഒന്നും ഇല്ലെന്നാണ്. പക്ഷേ നമ്മളും ഔട്ട്ലുക്കിൽ 2-3 തവണ സ്നേക്കിനെയൊക്കെ കണ്ടിട്ടുണ്ട്. വിഷം ഉള്ളതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇത് സസ്കാച്ചുവാനിൽ കോമൺലി കാണുന്ന മീനുകളാണ്. അപ്പോൾ ഡീഫൻ ബേക്കർ ലേക്കിൽ ഒത്തിരി പേര് ഫിഷിങ്ങിനായിട്ട് വരാറുണ്ട്. അങ്ങനെ നമ്മൾ പതിയെ വിസിറ്റർ സെൻറ്ററിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് ലേക്കിൻ്റെയും അതിന് ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെയും ഒരു ഡ്രോൺ വ്യൂ ആണ്. ഏകദേശം 225 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഡീഫൻ ബേക്കർ ലേക്ക് സ്പ്രെഡായി കിടക്കുന്നത്. അപ്പോൾ അതിനടുത്തായിട്ട് കുട്ടികൾക്ക് ചെറിയൊരു പ്ലേ ഏരിയയും ഒരു ചെറിയ ഡൈനിങ് സ്പേസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ അടുത്തായിട്ട് ഒത്തിരി ക്യാമ്പിംഗ് സ്പോട്സും ഉണ്ട്. അപ്പോൾ സമ്മറിൽ ക്യാമ്പിങ്ങിനായിട്ട് ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. വരുന്നവരെല്ലാം തന്നെ ഈ ഡീഫൻ ബേക്കർ ലേക്കിൽ സ്വിമ്മിങ്ങും അതേപോലെ തന്നെ ഫിഷിംഗ് കയാക്കിംഗ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് വരുന്നത്. നമുക്ക് സ്വിമ്മിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തീരത്ത് കൂടെയൊക്കെ നടന്നതേ ഉള്ളൂ.
വീട്ടിലും മണ്ണിൽ കളിക്കാൻ പറ്റാത്തതിൻ്റെ അവസരം ഹെലനും ഹെയ്ഡനും ഹെവിനും ശരിക്കും മുതലെടുത്തു എന്ന് തന്നെ പറയാം. അവർ ഭയങ്കര മണ്ണിൽ കളിയായിരുന്നു. അവസാനം ഹെവിൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൊട്ടാര റെഡിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ മാണിക്യക്കലാലിൻ്റെ ഷൂട്ട് തന്നെ നടക്കുന്നത്. എന്തായാലും കുട്ടികൾക്ക് നല്ല ഫൺ തന്നെയായിരുന്നു. അവർ ഒത്തിരി നേരം അവിടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചേഞ്ചിങ് റൂംസ് ഉള്ളതുകൊണ്ട് നമുക്ക് വെറ്റായാലും ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതുവരെയും നമ്മൾ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. ഷോറിൽ അത്ര ഡീപ്പല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം വരെയൊക്കെ പോകാൻ പറ്റും. പിന്നെ നല്ല വെയിലായതുകൊണ്ടാട്ടോ ഈ വീഡിയോയ്ക്കൊന്നും അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിലൊരു പട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ പട്ടം പറത്തുന്നത്. അപ്പോൾ ടോമിന് ഇതിന് കുറച്ച് എക്സ്പെർട്ടീസ് ഉള്ളതുകൊണ്ട് ടോം തന്നെ അത് ട്രൈ ചെയ്തു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഡ്രാഗൻ്റെ പട്ടമായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നതുകൊണ്ട് വളരെയധികം ഉയരത്തിൽ തന്നെ ആ പട്ടം പറന്നു. അങ്ങനെ പിള്ളേർ വീണ്ടും മണ്ണിക്കളി തുടങ്ങി. എന്തൊക്കെയൊക്കെ അവരുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ടോമിൻ്റെ പട്ടം പോകുന്നതും അവർ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹെയ്ഡിനാണെങ്കിൽ എന്തോ ലവ് പോണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഹെവിൻ്റെ മേത്ത് മണ്ണൊക്കെ മൂടിയിട്ടിട്ട് ഹെവിന് മെർമെയ്ഡ് ആക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ലേറ്റ് ഈവനിങ് ആയപ്പോൾ നമ്മളവിടെ ഒരു റെയിൻബോ കണ്ടു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ റെസ്റ്റോറൻറ്റ് ക്ലോസിംഗ് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അവരൊരു പൂച്ചക്കുട്ടിയെ കണ്ടത്. പിന്നെ എല്ലാവരും പൂച്ചക്കുട്ടിയുടെ പുറകെയായി. പക്ഷെ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല, സ്ട്രേഞ്ച് ആയിട്ടുള്ള പൂച്ചയാണ്. അപ്പോൾ ഇനി വല്ല മാന്തുമൊക്കെ ചെയ്താലോ എന്ന് ഓർത്ത് നമ്മൾ പതിയെ അവരെ പേടിപ്പിക്കുകയും കൂടെ ചെയ്തു. അത് കേട്ടതും ഹെലം പുറത്തേക്ക് ഓടി. ഫുഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇരുന്നില്ല, പകരം നമ്മൾ പുറത്തേക്കുള്ള ഡൈനിങ് സ്പേസിലേക്കാണ് പോയത്. അവിടെ വെച്ചിട്ട് ഹെവിൻ്റെ വക ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേക്ക് സൈഡ് റെസ്റ്റോറൻറ്റിൽ ഫേമസ് ആയിട്ടുള്ളത് ബീച്ച് ബർഗേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ബീച്ച് ബർഗേഴ്സും ഫ്രൈസും സാലഡും പിന്നെ നഗറ്റ്സും ഒക്കെയാണ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് എല്ലാം കഴിച്ചു. ലേറ്റ് ഈവനിങ് 7:30 ആയെങ്കിലും ഇപ്പോഴും പുറത്തൊക്കെ നല്ല വെട്ടം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേർ പതിയെ ബായൊക്കെ പറഞ്ഞ് ഇറങ്ങി. മിസ് യു ഡീഫൻ ബേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പതുക്കെ റെഡിയായി. അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് ഓടുന്ന ടൈമിലാണ് അവർ പുല്ലിൻ്റെ ഇടയിലുള്ള കുഴികൾ ശ്രദ്ധിച്ചത്. പിന്നെ അതിൻ്റെ പുറകെയായി യാത്ര. അപ്പോൾ ഹെലൻ പറഞ്ഞു അത് ഗോഫേഴ്സ് ആണ്. അപ്പോൾ ഹെയ്ഡൻ പറഞ്ഞു അല്ല, അത് ഗ്രൗണ്ട് ഹോഗ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഹെവിൻ പറഞ്ഞു അത് ബീവറാന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേരിലായി അടി. കാണാൻ ഏകദേശം നമ്മുടെ നാട്ടിലെ അണ്ണാകുഞ്ഞിനെ പോലെ ഇരിക്കും. മണ്ണിൻ്റെ അടിയിലേക്ക് കുഴികൾ ഉണ്ടാക്കിയാണ് ഇവർ താമസിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോയോ വീഡിയോയോ എടുക്കുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കാരണം ക്യാമറയും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവർ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി ഒളിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയത് ഇത് ഗോഫേഴ്സ് ആണെന്നാണ്. കാരണം ഗ്രൗണ്ട് ഹോഗും ഗോഫേഴ്സും സെയിം ഫാമിലിയിലുള്ളതാണെങ്കിലും ഗ്രൗണ്ട് ഹോഗ്സ് കുറച്ചുകൂടെ ബിഗറാണ്. എന്നാലും പിള്ളേർ അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത അടി വരുന്നത്. കാരണം ഹെലൻ എന്തൊക്കെയോ കമ്പോ കായോ ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഈ ഗോഫേഴ്സെല്ലാം ഹെലൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് മാത്രം വരുന്നില്ല, ചേച്ചീനോട് മാത്രമേ കൂട്ടുവിടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹെവിനും ഹെയ്ഡനും ഭയങ്കര സങ്കടമായി. അങ്ങനെ കുറച്ച് നേരം കൂടെ ഗോഫേഴ്സിൻ്റെ ഒക്കെ കൂടെ കളിച്ചിട്ട് നമ്മൾ പതിയെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 9 ആയിട്ടുണ്ട്. അപ്പോഴും സ്റ്റിൽ സൺ ഉണ്ട് പുറത്ത്. ഒത്തിരി ഫാം ലാൻഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിനെ സെൻറ്റർ പിവറ്റ് ഇറിഗേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഏക്കേഴ്സുള്ള ഫാം ലാൻഡ്സിലെല്ലാം തന്നെ ഒരു എക്യുപ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി വാട്ടർ സ്പ്രിംഗ്ലേഴ്സ് സർക്കിളി റൊട്ടേറ്റ് ചെയ്താണ് ഇവിടെയുള്ള ക്രോപ്സിനെല്ലാം തന്നെ വെള്ളം നനയ്ക്കുന്നത്.
ഇത്രയധികം രാത്രിയായിട്ടും പോകുന്ന വഴിയെ നമുക്ക് പിന്നെയും കുറെ പശുക്കൂട്ടങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. ഇപ്പോഴും അവരെ കൂട്ടിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ നമ്മൾ പതിയെ ഔട്ട്ലുക്ക് എത്തി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഡീഫൻ ബേക്കർ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.